Welcome to Sreelekshmi Steno Academy. Adhaya padipikkan povunnathu loop STR ile STR aanu. Nammal sub class padichathu pole ST enna sound ne vendiyum STR enna sound ne vendiyum oru loop shorthand undu. Adu ezhuna vidham aadyam parayam oru stroke inde p nu paranja oru stroke inde circular seidnathu pole vannittu ingane pagudhi vare idanam. Idana loop ennu parayam. Where I am, where I am, that is the end of it. T. How is it? I am a ST loop. A stir on the one that is a good turn. A P and a gill, bringing a T stroke in the car and a very good one. A then a stir loop. A servant, steel loop, a steel loop on the regular. A stroke in the half. How is it? One number. In any other, the nice loop put together my ST and all the sound on a bit of love. Initialized loop is on an ST sound. ചേർത്ത് വായിക്കണം ഫൈനലായിട്ട് വരികയാണെങ്കിലും എസ് ടി സൗണ്ട് ചേർത്ത് വായിക്കണം അപ്പോൾ ഫസ്റ്റ് സീം എന്ന് പറഞ്ഞൊരു വേർഡ് സർക്കിൾ എം ആണ് സീം എഴുതുന്നത് അപ്പോൾ സ്റ്റീം ആകുമ്പോഴത്തേക്കും എസ് ടി ലൂപ്പും എമ്മും കൂടെ എഴുതുക അപ്പോൾ ആദ്യം എസ് ടി ലൂപ്പിൽ തുടങ്ങണം ഇങ്ങനെ തുടങ്ങി മേളിൽ കൂടെ എം എഴുതുക ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സ്റ്റീം ആണ് പിന്നെ സോൺ സർക്കിൾ എൻ സോണ് അപ്പോൾ അതുപോലെ സ്റ്റീ ലൂപ്പിൽ നിന്ന് ഇങ്ങനെ വന്ന് എൻ എങ്ങനെ എഴുതുമ്പോഴത്തേക്കും സ്റ്റോണ് ആണ് അതുപോലെ സേക്ക് സർക്കിൾ കെ സേക്ക് സ്റ്റീ ലൂപ്പ് കെ സ്റ്റേക്ക് എം സർക്കിൾസ് മിസ് എം സ്റ്റീ ലൂപ്പ് ലാസ്റ്റ് എഴുതുമ്പോഴത്തേക്കും മിസ്റ്റ് നെക്സ്റ്റ് ലൈസ് എൽ സർക്കിൾസ് ലൈസ് ആണ് അപ്പം ഇവിടെ ലൈസ്ഡ് എന്നാണ് അപ്പം ഇ ഡി സൗണ്ടിന് വേണ്ടിയും ഫൈനലായിട്ട് സ്റ്റീ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ലൈസ്ഡ് എന്ന് എൽ സ്റ്റീ ലൂപ്പ് ലാസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ലൈസ്ഡ് എന്ന് വായിക്കണം നെക്സ്റ്റ് പാസ് പി സർക്കിൾസ് പാസ് പി സ്റ്റീൽ കൊടുത്തു കഴിഞ്ഞാൽ പാസ്റ്റ് നെക്സ്റ്റ് ഇതിനിടയിൽ വൗവൽ വരുന്ന കാര്യമാണ് അടുത്ത ബെസ്റ്റ് ബി സ്റ്റീൽ കൊടുക്കുമ്പോൾ ബെസ്റ്റാണ് ബട്ട് ബെസ്റ്റോ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റീൽ കഴിഞ്ഞ് ഓ എന്നുള്ള വൗവൽ വരുന്നുണ്ട് വൗവൽ കൊടുക്കുന്നോണ്ടെങ്കിൽ സ്ട്രോക്ക് വേണം അപ്പോൾ നമ്മൾ ബി സർക്കിൾസ് ടി ആയിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ സ്റ്റീൽ എഴുതത്തില്ല വെറസ്റ്റ് വെറേ സ്റ്റീൽ റസ്റ്റ് എഴുതി ഇപ്പോൾ റസ്റ്റി എന്ന് വരുമ്പോഴത്തേക്ക് റേ സർക്കിൾ ടി കൊടുത്ത് ഓവൽ കൊടുക്കണം റസ്റ്റി നെക്സ്റ്റ് ഓണസ്റ്റ് ഓ നെസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഓണസ്റ്റ് ആയി ബട്ട് ഓണസ്റ്റി എന്ന് വരുമ്പോഴത്തേക്കും എൻ സർക്കിൾ ടി കൊടുക്കുമ്പോഴത്തേക്കും ഓണസ്റ്റി ആണ് അപ്പോൾ ഓവൽ വരുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റീ ലൂപ്പ് മാറ്റി സ്ട്രോക്ക് എഴുതണം അടുത്തത് എസ് ടി ലൂപ്പ് മേ ആൾസോ ബി എംപ്ലോയിഡ് ഫൈനലി ഇപ്പോൾ എസ് ടി ലൂപ്പ് ഫൈനലായിട്ട് എംപ്ലോയ് ചെയ്യുമ്പോഴത്തേക്കും ഏതൊക്കെ സൗണ്ടാണ് അതായത് എസ് ടി സൗണ്ടും ഇ ഡി സൗണ്ടിനും എംപ്ലോയ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫ്യൂസ്ഡ് ഫി എഫ് സ്റ്റീ ലൂപ്പ് കൊടുക്കുമ്പോൾ ഫ്യൂസ്ഡ് എന്നാണ് ഇപ്പോൾ റെഫ്യൂസ്ഡ് റേ എഫ് സ്റ്റീ ലൂപ്പ് റെഫ്യൂസ്ഡ് ഒപ്പോസ്ഡ് പി സ്റ്റീ ലൂപ്പ് ഡിസ്പോസ്ഡ് ഡി സർക്കിൾസ് പി സ്റ്റീ ലൂപ്പ് ഇവിടെയൊക്കെ ഇ ഡി സൗണ്ടിന് വേണ്ടിയാണ് സ്റ്റീ ലൂപ്പ് യൂസ് ചെയ്യുന്നത് അത് ഫൈനലായിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് കോസ്റ്റ് എന്ന വേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ വേർഡ് ഇപ്പോൾ കോസ്റ്റ് സി എ യു എസ് സി ഡി കോസ്റ്റ് കെ സർക്കിൾസ് ഡി ആയിട്ട് എഴുതണം പക്ഷേ കോസ്റ്റ് എന്ന് പറയുന്നത് കെ സ്റ്റീ ലൂപ്പായിട്ടും എഴുതണം ഇപ്പം ഏതാണ്ട് ഒരുപോലെ പ്രൊണൗൺസ് ചെയ്യുന്ന വേർഡുകളാണ് അപ്പോൾ അതിൻ്റെ ഔട്ട്ലൈനിൽ ഡിഫറൻസ് വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ എഴുതേണ്ടത് അപ്പോൾ കോസ്റ്റ് എന്ന് വരുമ്പോൾ കെ സർക്കിൾസ് ഡി ആണ് കോസ്റ്റ് കെ സ്റ്റീ ലൂപ്പാണ് ഇത്രയാണ് സ്റ്റീ ലൂപ്പിൽ മനസ്സിലാക്കേണ്ട കാര്യം അടുത്തത് ലൂപ്പ് സ്റ്റെറാണ് ഇപ്പോൾ സ്റ്റെർ എന്ന സൗണ്ടിന് വേണ്ടിയുള്ള ലൂപ്പ് അത് എഴുതുന്ന വിധം ആദ്യം കാണിച്ചു ഇപ്പം പാസ് എന്ന് പറയുമ്പോൾ ബി സർക്കിൾസ് എഴുതുന്നു പാസ് ഇപ്പോൾ പാസ്റ്റ് ആണെങ്കിൽ പി സ്റ്റീ ലൂപ്പ് കൊടുക്കാം പാസ്റ്റാണ് ഇപ്പോൾ പാസ്റ്റർ എന്ന് വരികയാണെങ്കിൽ പി സ്റ്റെർ ലൂപ്പാണ് എഴുതുന്നത് ഇത് ഒരു സ്ട്രോക്കിൻ്റെ മുക്കാൽ ഭാഗം വരെ വരണം അടുത്ത ഫാസ്റ്റ് എഫ് സ്റ്റീ ലൂപ്പ് കൊടുക്കുമ്പോൾ ഫാസ്റ്റ് എഫ് സ്റ്റെർ ലൂപ്പ് കൊടുക്കുമ്പോഴത്തേക്കും ഫാസ്റ്റർ അടുത്ത എസ് ടി ആൻഡ് സ്റ്റെർ ലൂപ്പ് മേ ബി യൂസ്ഡ് മീഡിയലി ഒരു വേർഡിൻ്റെ മീഡിയലായിട്ടും ഈ ലൂപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റിഫൈ എന്ന് പറഞ്ഞൊരു വേർഡ് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ജെ എസ് ടി ലൂപ്പ് എഴുതുമ്പോഴത്തേക്കും ജസ്റ്റായി അവിടുന്ന് എഫ് എഴുതി കഴിഞ്ഞാൽ ഐ ഡിത്തോ കൊടുക്കുമ്പോഴത്തേക്കും ജസ്റ്റിഫൈ ഇലാസ്റ്റിക് സെക്കൻഡ് പ്ലേസ് ആണ് എൽ എസ് ടി ലൂപ്പ് കെ കൊടുക്കുമ്പോഴത്തേക്കും ഇലാസ്റ്റിക്കാണ് അടുത്തതായിട്ട് മാസ്റ്റർ പീസ് മാസ്റ്റർ പീസിൽ എം സ്റ്റെർ ലൂപ്പ് എഴുതണം
എന്നിട്ട് അവിടെ നിന്ന് പി സർക്ലസ് ആയിട്ട് എഴുതാം. അപ്പോൾ മാസ്റ്റർ പീസ്. അടുത്തത് ബെസ്റ്റ് ബി സ്റ്റീ ലൂപ്പാണ്. ബെസറ്റ് എന്ന് പറയുമ്പോൾ എസ് ടി എന്നുള്ളതിൻ്റെ ഇടയിൽ ഒരു ഓവൽ വരികയാണ്. അപ്പോൾ ആ ഓവൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബി സർക്ലസ് ടി ആയിട്ട് എഴുതണം. അടുത്ത റെസ്റ്റ് വേറെ സ്റ്റീ ലൂപ്പാണ്. ഇപ്പോൾ റിസീറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എസ് ടി ഇടയിൽ ഒരു ഓവലുണ്ട്, അതുകൊണ്ട് റേ സർക്ലസ് ടി ആയിട്ട് എഴുതണം. അടുത്തത് പാസ്റ്റർ. പാസ്റ്റർ പി സ്റ്റാർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം പാസ്റ്റുവർ യു ആർ ഇ എന്നുള്ള സ്പെല്ലിംഗാണ് ഇവിടെ വരുന്നത്. ഈ രണ്ട് വേർഡും വേണമെങ്കിൽ ഒരുപോലെ ഏകദേശം ഒരുപോലെ പ്രൊണൗൺസ് ചെയ്യാവുന്ന വേർഡുകളാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റിങ്ഷന് വേണ്ടിയിട്ട് വ്യത്യാസപ്പെടുത്തി എഴുതുന്നു. പി സർക്ലസ് ടി റേ ആയിട്ട് എഴുതണം. ഇവിടെ ടി യു ആർ ഇ വരുമ്പോഴത്തേക്കും പി സർക്ലസ് ടി റേ ആണ്. ഇവിടെ പാസ്റ്റർ എന്നുള്ളതിന് സ്റ്റാർ ലൂപ്പ് കൊടുക്കുക. പോസ്റ്ററിന് അതുപോലെ പി സ്റ്റാർ ലൂപ്പ് ഡാഷ് ഓവലാണ്. പോസ്റ്റുവർ എന്ന് പറയുന്ന അവിടെയും പി സർക്ലസ് ടി റേ ആയിട്ട് എഴുതണം. നെക്സ്റ്റ് ഈ സ്റ്റീ ലൂപ്പ് കഴിഞ്ഞിട്ട് സർക്ലസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ടി സ്റ്റീ ലൂപ്പാണ്. ടേസ്റ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് എഴുതിയിട്ട് ഒരു ചെറിയൊരു സർക്കിൾ കൂടെ കൊടുക്കാം. സ്റ്റോക്കിൻ്റെ ഇപ്പുറത്തോട്ട് വന്ന് സർക്കിൾ കൂടെ കൊടുക്കാം. ലസ്റ്റർ എല്ല് സ്റ്റാർ ലൂപ്പ് എഴുതുമ്പോൾ ലസ്റ്ററാണ്. ലസ്റ്റേഴ്സ് ലസ്റ്റർ എഴുതിയതിന് ശേഷം ഒരു സർക്കിൾ ചെറിയ സർക്കിൾ കൂടെ കൊടുത്താൽ ലസ്റ്റേഴ്സ് ആവും. ഈ ലെസൺ ഇത്രയേ ഉള്ളൂ.